ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഒമാനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തനി നാടനായിട്ടുള്ളൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ചാളമുളകിട്ടത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ കുറച്ച് സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്ക് കുറച്ച് ചുവന്നുള്ളി ആവശ്യം വരുന്നുണ്ട്, പിന്നെ നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക് രണ്ട് കഷ്ണം, ഇഞ്ചി. അപ്പോൾ ഇത്രയും സംഭവമാണ് നമുക്ക് അരയ്ക്കാനുള്ളത്. ഇതിൽ പച്ചമുളകും ഗാർലിക്കും നമ്മളിപ്പോൾ എടുക്കരുത്, ബാക്കി ചുവന്നുള്ളി ഇതും, പിന്നെ ടേമറിക് പൗഡറും ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അതായത് നമ്മൾ ഗാർലിക്കും പച്ചമുളകും ഒഴിച്ച് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കണം, എന്നിട്ട് മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചാള മത്തി വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കാൻ വെക്കുക. ചട്ടി ഒരുവിധം ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ അരച്ച ആ അരപ്പൊന്നും ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇരിക്കും അരച്ച് കഴിയുമ്പോൾ. എന്നിട്ട് ബാക്കിയുള്ള അരപ്പും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് വെള്ളമായിട്ട് വേണം, കുറച്ചൊരു ചാറ് ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറുകി ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇനി നമ്മൾ ഉപ്പ് ചേർക്കാം. ഈ ഉപ്പ് മുളകുപൊടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉറുപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. പിന്നെ പുളി, പുളിക്ക് പകരം നമുക്ക് മാങ്ങയാണെങ്കിലും ഇടാം. ഇനി നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്, അത് വെളുത്തുള്ളി അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് കീറിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അര തക്കാളി, തക്കാളിയുടെ പകുതി എടുത്തിട്ട് അത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇടിച്ച മുളക് ചേർക്കുന്നുണ്ട്, നല്ല സ്പൈസി ആയിരിക്കണമല്ലോ. ഇനി നന്നായിട്ട് ഇളക്കാം. ഇനിയാണ് നമ്മൾ നമ്മുടെ ചാള ഇട്ട് കൊടുക്കുന്നത്. ഓരോന്ന് ഓരോന്നായിട്ട് പരക്കി പരക്കി ഇട്ട് കൊടുക്കണം, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ വേപ്പില കീറിയിട്ട് കൊടുക്കാം, എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് എണ്ണ തെളിയണവരെ വെച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മുടെ ചാളക്കറി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, ഇച്ചിരി സ്പൈസിയാണ്, നല്ലൊരു ഡിഷാണ്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ടു മോമെൻ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.